ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കീഴിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 വിജ്ഞാപനം ഈ വർഷം തന്നെ ഉണ്ടാകും. ഏറ്റവും എളുപ്പത്തിൽ ഉയർന്ന റാങ്ക് നേടാനുള്ള ഒരേ ഒരു മാർഗം ഏറ്റവും നേരത്തെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഗ്രേഡ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ പി ഡി എഫ് ഫോർമാറ്റ്. 3000+ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20+ പി എസ് സി മോഡൽ മോക്ക് ടെസ്റ്റുകൾ. എക്സാം തീയതി വരെ വാലിഡിറ്റിയുള്ള ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓഫർ പ്രൈസായ വെറും 4000 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ഉറപ്പിക്കൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ നമ്മൾ എം എൽ ടിയുടെ സെക്കൻഡ് റിവിഷൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ഫോർ സ്റ്റോറേജ് ഓഫ് ഹോൾ ബ്ലഡ് ഈസ് 4 to 2 degrees Celsius, 10+ or -2 degrees Celsius, 2+ or -2 degrees Celsius, 16+ or -2 degrees Celsius. ഓപ്ഷൻ എ 4+ or -2 degrees Celsius ആണ്. ക്ലിയർ ആയില്ല. ഓപ്ഷൻ ഓപ്ഷൻ എ. യെസ്, ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. 4+ or -2 degrees Celsius ആണ് ഐഡിയൽ ടെമ്പറേച്ചർ ഫോർ സ്റ്റോറേജ് ഓഫ് ഹോൾ ബ്ലഡ്. ദി ഓൺലി ഇമ്മ്യൂണോഗ്ലോബുലിൻ ദാറ്റ് കെൻ ക്രോസ് പ്ലാസന്റൽ ബാരിയേഴ്സ്. ഇനിയിപ്പോ എല്ലാവർക്കും പറയാലോ, പറഞ്ഞു. ഓപ്ഷൻ എ ഐ ജി എ. ഐ ജി ജി. യെസ്, ഐ ജി ജി ഇസ് ആൻസർ. Answer is IgG. Okay, the only immunoglobulin that can cross placental barrier is IgG. Option D. Cause of fragmented RBC in peripheral blood smear. A. Option A. Malignant hypertension. Option B. Microangiopathic hemolytic anemia. Option D. All options. Cause of fragmented RBC in peripheral blood. Malignant hypertension, DIC, microangiopathic hemolytic anemia, all options. Option B ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. അതായത് DIC. എന്താണ് DIC എന്ന് നമുക്ക് നോക്കാം. Disseminated intravascular coagulation, അല്ലെങ്കിൽ കോയഗുലോപ്പത്തി എന്നും പറയും. DIC. It is a condition in which blood clots form throughout the body, blocking small blood vessels. എന്ത് പറ്റും? നമ്മുടെ ബ്ലഡ് വെസൽസിനകത്തൊക്കെ സ്വയമേ അങ്ങ് ക്ലോട്ട് ഫോം ആകാൻ തുടങ്ങി. സാധാരണ എപ്പോഴാണ് ക്ലോട്ട് ഫോം ആകുന്നത്? എപ്പോഴാണ് പ്ലേറ്റ്ലെറ്റ്സ് അഗ്രിഗേറ്റ് ചെയ്യുന്നത്? ഒരു ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ, ബ്ലീഡിംഗ് ഉണ്ടാകും. ഇതില്ലാതെ തന്നെ ബോഡിയിൽ സ്വയമേ അങ്ങ് ക്ലോട്ട്സ് ഫോം ആകും. അങ്ങനെ വലിയ വലിയ ബ്ലഡ് വെസലിലാണ് ക്ലോട്ട് എങ്കിൽ അതിനെ തട്ടി മാറ്റി ബ്ലഡിന് പോകാനൊക്കെ പറ്റും. ചെറിയ ബ്ലഡ് വെസലിലാകുമ്പോൾ എന്ത് പറ്റും? ആ ബ്ലഡ് വെസൽ അങ്ങ് ബ്ലോക്ക് ആയി പോകും. കുറച്ച് ഡയമീറ്ററേ കാണത്തില്ല, അവിടെ ആ ബ്ലോക്ക് വന്നങ്ങ് അടഞ്ഞിരിക്കും. സിംപ്റ്റംസ് മേ ഇൻക്ലൂഡ് ചെസ്റ്റ് പെയിൻ, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ലെഗ് പെയിൻ, പ്രോബ്ലംസ് സ്പീക്കിംഗ് ഓർ പ്രോബ്ലംസ് മൂവിംഗ് ദ പാർട്ട് ഓഫ് ദ ബോഡി. കൂടുതലും കൈകാലുകളിലാണ് ഇത് ആദ്യമേ കാണുന്നത്. അപ്പൊ കൈക്കും കാലിലും വേദന, അതൊക്കെയാണ് ആദ്യം വരുന്ന സിംപ്റ്റംസ്. പിന്നെ ചെസ്റ്റ് പെയിൻ ഒക്കെ വരും. As clotting factors and platelets are used up, bleeding may occur. This may include blood in the urine, blood and in stool, or bleeding into the skin. അതേപോലെ ഒന്നാമത്തെ കാര്യം, ബ്ലഡ് അകത്തിരുന്ന് വെറുതെ ക്ലോട്ട് ആകുന്നു. ബ്ലീഡിംഗ് ഉണ്ടായാലേ ക്ലോട്ട് ആവാൻ പാടുള്ളൂ. ഇത് ബ്ലീഡിംഗ് ഇല്ലാതെ തന്നെ ക്ലോട്ട് ആകും. രണ്ടാമത്തെ കാര്യം എന്താ, ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എല്ലാം ഇങ്ങനെ ഉപയോഗിച്ച് ഇപ്പൊ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇല്ല. ക്ലോട്ടിംഗ് നടക്കാൻ വേണ്ടി ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അവൈലബിൾ അല്ല. അപ്പൊ ആക്ച്വലായിട്ട് ഒരു ബ്ലീഡിംഗ് വരുമ്പോ എന്ത് പറ്റും? ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാകത്തില്ല. അങ്ങനെ യൂറിനിലൂടെ ഒക്കെ ബ്ലഡ് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും. ബ്ലഡ് ഒട്ടും തന്നെ കട്ടിപിടിക്കാതെ യൂറിനിലൂടെ ഒക്കെ ബ്ലഡ് പോകുന്ന കണ്ടീഷൻസും കാണാം. കോംപ്ലിക്കേഷൻസ് മേ ഇൻക്ലൂഡ് ഓർഗൻ ഫെയിലിയർ. ഇതിന്റെ സിവിയർ ആയി കഴിഞ്ഞാലുള്ള കോംപ്ലിക്കേഷൻസ് ആണ് ഓർഗൻ ഫെയിലിയർ, സിവിയർ മൈക്രോ ആൻജിയോപത്തിക് ഡിസീസ് ഇൻക്ലൂഡിംഗ് ഡിസിമിറ്റിക് ഇൻട്രവാസ്കുലർ കോയഗുലേഷൻ ആൻഡ് ത്രോംബോട്ടിക് മൈക്രോ ആൻജിയോപത്തിസ് ജനറേറ്റ് ഫൈബ്രിൻ സ്റ്റാൻസ് ദറ്റ്
സിവിയർ റെഡ് സെൽസ് ആസ് ദേ ട്രൈ ടു മൂവ് ഫാസ്റ്റ് ത്രോംബസ് ക്രിയേറ്റിംഗ് ഷിസ്റ്റോസൈറ്റ്സ്. അപ്പൊ എന്താ ഈ ഡി ഐ സി എന്ന് പറഞ്ഞാൽ ഡിസെമിനേറ്റഡ് ഇൻട്രവാസ്കുലർ ഫ്ലൂയിഡ്. അപ്പൊ ഈ അസുഖം ഉള്ളവർക്ക് എന്താ സംഭവിക്കുന്നത്, ബ്ലഡിൽ സ്വമേധയാ ക്ലോട്ട്സ് ഫോം ആയിക്കൊണ്ടേരിക്കും. ഇത് ചെറിയ ചെറിയ ബ്ലഡ് വെസൽസിലൊക്കെ പോയി അടഞ്ഞിരുന്നതിൽ നമുക്ക് ചെസ്റ്റ് പെയിൻ പോലത്തെ സിംറ്റംസ് ഉണ്ടാകും. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് പല സ്ഥലങ്ങളിലും ബ്ലീഡിംഗ് ഉണ്ടാവും. ആ ബ്ലീഡിങ്ങിനെ തടയാൻ എന്തുണ്ടാവില്ല, ആവശ്യത്തിന് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാകത്തുമില്ല. അങ്ങനെ യൂറിനിലും ബ്ലഡിലൂടെയും സ്കിന്നിലൂടെ ഒക്കെ ബ്ലീഡിങ് കാണും. ഈ തരത്തിൽ അപ്പൊ ഇങ്ങനത്തെ ഒരാളുടെ ബ്ലഡ് നമ്മൾ പെരിഫറൽ ബ്ലഡ് സ്മിയർ എടുക്കുമ്പോൾ എന്ത് പറ്റും, ഈ ക്ലോട്ടിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് ആർ ബി സിസ് ചെറുതായിട്ട് ഫ്രാഗ്മെന്റഡ് ആയിട്ട് പൊട്ടിപ്പോയ ആർ ബി സിസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ചെറിയ കുറച്ച് ക്ലോട്ടായി ബാക്കി ആയില്ല, അല്ലെങ്കിൽ ഈ ഫ്രാക്ടേഴ്സ് ഒക്കെ പുറത്തു പോയി, അങ്ങനെ കുറച്ച് ചിലപ്പോൾ ആ ക്ലോട്ടിൽ നിന്ന് ഇളകി വരുന്ന ആർ ബി സി ഒക്കെ ആയിരിക്കും. അകത്ത് ക്ലോട്ട് ഉണ്ടല്ലോ, ആ ക്ലോട്ടിൽ നിന്ന് പൊട്ടി ഇളകി വരുന്ന ആർ ബി സി ഒക്കെ ആയിരിക്കും. അപ്പൊ കുറച്ച് പൊട്ടിപ്പോയ ആർ ബി സിസ് ഒക്കെ, അതിന് നമ്മൾ ഫ്രാഗ്മെന്റഡ് ആർ ബി സിസ് പറയും. ഈ തരത്തിൽ ഫ്രാഗ്മെന്റഡ് ആർ ബി സിന് പറയുന്ന പേരാണ് ഷിസ്റ്റോസൈറ്റ്. എസ് സി എച്ച് ഐ എസ് ടി ഒ സി വൈ ടി എസ്, ഷിസ്റ്റോസൈറ്റ്സ്. അപ്പോ നമ്മളോട് ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം, കോസസ് ഓഫ് ഷിസ്റ്റോസൈറ്റ്സ് ഇൻ പെരിഫറൽ ബ്ലഡ് സ്മിയർ എന്ന് ചോദിക്കാം. ഷിസ്റ്റോസൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഫ്രാഗ്മെന്റഡ് ആർ ബി സി ആണ്. ഫ്രാഗ്മെന്റഡ് ആർ ബി സി കാണുന്ന ഒരു കണ്ടീഷനാണ് ഡി ഐ സി. നെക്സ്റ്റ്, റസൽസ് ബോഡീസ് ആർ ഫൗണ്ട് ഇൻ ഓപ്ഷൻ എ ഡബ്ല്യു ബി സി, ഓപ്ഷൻ ബി ആർ ബി സി, ഓപ്ഷൻ സി മാസ്റ്റ് സെൽസ്, ഓപ്ഷൻ ഡി പ്ലാസ്മ സെൽസ്. റസൽസ് ബോഡി നോർമലി കാണത്തില്ല, പക്ഷെ അബ്നോർമൽ ആയിട്ട് കാണുന്ന ഒരു സ്ട്രക്ചർ ആണ്. അങ്ങനെ വന്നാൽ അത് ഏതിനകത്തായിരിക്കും വരുന്നത്, ഡബ്ല്യു ബി സി ആർ ബി സി മാസ്റ്റ് സെൽ പ്ലാസ്മ സെൽ. ആൻസർ ഇസ് എന്താ പറഞ്ഞ, ഓപ്ഷൻ ഡി ആണോ പറഞ്ഞത്? അല്ല, ഓപ്ഷൻ ഡി ആണ് കേട്ടോ, പ്ലാസ്മ സെൽസ് ആണ് ആൻസർ. റസൽസ് ബോഡീസ് ആർ ഇൻക്ലൂഷൻ ബോഡീസ് ഫൗണ്ട് ഇൻ എടിപ്പിക്കൽ പ്ലാസ്മ സെൽസ്. യൂഷ്വലി എന്തെങ്കിലും ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് വന്ന് ഒരുപാട് ഹൈ എമൗണ്ടിൽ ഐ ജി ജി ഇമ്മ്യൂണോഗ്ലോബുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിൽ നമുക്ക് പ്ലാസ്മയിൽ കാണാൻ പറ്റുന്ന സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ആണ് ഈ റെസൽ ബോഡീസ് എന്ന് പറയുന്നത്. എറ്റിപ്പിക്കൽ പ്ലാസ്മ സെൽസ് ആണ്. ഡെഫിഷ്യൻസി ഓഫ് ഇൻട്രിൻസിക് ഫാക്ടർ ഓഫ് കാസിൽ കോസസ്. കാസിൽസ് ഇൻട്രിൻസിക് ഫാക്ടർ, അതിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അസുഖം ഏതാണ്? കാസിൽസ് ഇൻട്രിൻസിക് ഫാക്ടർ, ഓപ്ഷൻ എ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, ഓപ്ഷൻ ബി പെർണീഷ്യസ് അനീമിയ, ഓപ്ഷൻ സി കൂലീസ് അനീമിയ, ഓപ്ഷൻ ഡി എ പ്ലാസ്റ്റിക് അനീമിയ. ഇൻട്രിൻസിക് ഫാക്ടർ, കാസിൽസ് ഇൻട്രിൻസിക് ഫാക്ടറിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അനീമിയ. അതെ അതെ, ബി പറഞ്ഞതെല്ലാം കറക്റ്റ് ആട്ടോ. ഓപ്ഷൻ ബി പെർണീഷ്യസ് അനീമിയ ഇസ് കറക്റ്റ് ആൻസർ. പെർണീഷ്യസ് അനീമിയ എങ്ങനെയാ ഉണ്ടാകുന്നത്? ഡെഫിഷ്യൻസി ഓഫ് ഇൻട്രിൻസിക് ഫാക്ടർ. ഈ ഇൻട്രിൻസിക് ഫാക്ടർ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, വൈറ്റമിൻ ബി ട്വൽവും മറ്റ് വൈറ്റമിൻസും ഒക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റും. ക്രമേണ വൈറ്റമിൻ ബി ട്വൽവ് കുറയുമ്പോ, അപ്പൊ ഈ ഇൻട്രിൻസിക് ഫാക്ടർ കുറയുമ്പോൾ ഉണ്ടാവുന്ന അനീമിയാണ് പെർണീഷ്യസ് അനീമിയ. അത് കാരണം ഇൻട്രിൻസിക് ഫാക്ടർ എന്തിനാണ് വേണ്ടത്, വൈറ്റമിൻ ബി ട്വൽവ് അബ്സോർബ് ചെയ്യാനാണ്. ക്രമേണ വൈറ്റമിൻ ബി ട്വൽവിന്റെ അബ്സോർപ്ഷൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന അനീമിയാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. മെഗാലോബ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ ആർ ബി സിന്റെ സൈസ് ഒക്കെ നല്ല വലുതായിരിക്കും, പക്ഷെ ആവശ്യത്തിന് എച്ച് ബി ഒന്നും ഉണ്ടാവില്ല. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, അതുപോലെ നമ്പർ ഓഫ് ആർ ബി സിസ് കുറവായിരിക്കും. സൈസ് ഒക്കെ വലുതാണ്, പക്ഷെ നമ്പർ ഓഫ് ആർ ബി സിസ് കുറവാണ്. അതാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ബി ട്വൽവിലാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ബീറ്റാ താലസീമിയ എന്ന് പറയുന്ന കണ്ടീഷനിൽ ഉണ്ടാവുന്ന അനീമിയാണ് കൂലീസ് അനീമിയ. അടുത്തത് ബോൺ മാരോയിൽ ഡിസീസ് വന്ന് ബോൺ മാരോയ്ക്ക് ആർ ബി സി ഒന്നും ഉണ്ടാക്കാനേ പറ്റുന്നില്ല. അപ്പൊ ആർ ബി സി ഇല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കാണില്ലല്ലോ, ആർ ബി സിക്ക് അകത്തല്ലേ ഹീമോഗ്ലോബിൻ ഉണ്ടാകുള്ളൂ. അപ്പോ അത്തരത്തിൽ ഉണ്ടാകുന്ന അനീമിയാണ് എ പ്ലാസ്റ്റിക് അനീമിയ. ബോൺ മാരോയ്ക്ക് ആർ ബി സി ഉണ്ടാക്കാനേ പറ്റില്ല, ആർ ബി സിയുടെ കൗണ്ട് ക്രമേണ കുറഞ്ഞു കുറഞ്ഞ് വളരെ കുറഞ്ഞു പോകുന്നു. അപ്പൊ ഇതില് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി, പെർണീഷ്യസ് അനീമിയ, ഇൻട്രിൻസിക് ഫാക്ടർ ഡെഫിഷ്യൻസി, കൂലീസ് അനീമിയ, ബീറ്റ തലസീമിയ ഡെഫിഷ്യൻസി, എ പ്ലാസ്റ്റിക് അനീമിയ, ബോൺ മാരോ ഡിസീസ്. ഇതില് ഇൻട്രിൻസിക് ഫാക്ടർ ഇല്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവിന്റെ അബ്സോർപ്ഷൻ ക്രമേണ കുറഞ്ഞു പോകും. അപ്പൊ അങ്ങനെ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ വരും. അപ്പൊ അതുകൊണ്ട് ഈ ചോദിച്ച ചോദ്യത്തില് ഇൻട്രിൻസിക് ഫാക്ടർ ഇല്ലാത്ത
കണ്ടീഷനിൽ ഉണ്ടാവുന്ന ഇൻട്രിൻസിക് ഫാക്ടർ ഡെഫിഷ്യൻസിൽ ഉണ്ടാവുന്ന അനീമിയ എന്ന് ചോദിച്ചാല് പെർനീഷ്യസ് അനീമിയ തന്നെയാണ് കറക്റ്റ്. അതില്ലെങ്കിൽ മൈഗ്നോബ്ലാസ്റ്റിക് അനീമിയ എന്ന് എഴുതാം, അതും തെറ്റല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 40 years old male had undergone splenectomy 20 years ago. Peripheral blood smear examination would show the presence of option A, dole bodies, option B, hypersegmented neutrophils, option C, spherocytes, option D, Hovell-Jolly body. Hovell-Jolly body സംഭവിച്ചൊരു വ്യക്തി ഓപ്ഷൻ ഡി. ഓപ്ഷൻ അതെ അതെ കറക്റ്റ്. സ്പ്ലീനെക്ടമി സംഭവിച്ച ഒരു വ്യക്തിയാണ് നമ്മൾ പെരിഫറൽ ബ്ലഡ് സ്മിയർ എടുക്കുമ്പോൾ ആർ ബി സിയിൽ കാണുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഇൻക്ലൂഷൻ ബോഡീസ് ആണ് Hovell-Jolly body. Answer is option D, Hovell-Jolly body. These are usually single peripheral bodies within red cells representing DNA material. DNA material represent ചെയ്യുന്ന ഇൻക്ലൂഷൻ ബോഡീസ് ആണ് ആർ ബി സിസിനകത്താണ് കാണുന്നത്. ദീസ് ബോഡീസ് മേ ബി സീൻ ഏതൊക്കെ കണ്ടീഷനിൽ കാണാം? പോസ്റ്റ് സ്പ്ലീനെക്ടമി, സ്പ്ലീനെക്ടമി സ്പ്ലീൻ റിമൂവ് ചെയ്യുന്ന സർജറി ആണ് സ്പ്ലീനെക്ടമി. അത് കഴിഞ്ഞ് കാണാം മെഗലോബ്ലാസ്റ്റിക് അനീമിയ. നേരത്തെ പറഞ്ഞ മെഗലോബ്ലാസ്റ്റിക് അനീമിയയുടെ കണ്ടീഷനിൽ കാണാം. സീവിയർ ഹിമോലൈസിസ്, ഹിമോലൈസിസ് ഉണ്ടാകുന്ന കണ്ടീഷൻസിൽ കാണാം. ആൻഡ് മൈലോബ്ലാസ്റ്റിക് അനീമിയ. ഇത്രയും കണ്ടീഷൻസിൽ നമുക്ക് Hovell-Jolly body കാണാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കീഴിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 വിജ്ഞാപനം ഈ വർഷം തന്നെ ഉണ്ടാകും. ഏറ്റവും എളുപ്പത്തിൽ ഉയർന്ന റാങ്ക് നേടാനുള്ള ഒരേ ഒരു മാർഗം ഏറ്റവും നേരത്തെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഗ്രേഡ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ലൈവ് ക്ലാസുകളും റെക്കോർഡഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ പി ഡി എഫ് ഫോമാറ്റ്. 3000+ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20 പി എസ് സി മോഡൽ മോക്ക് ടെസ്റ്റുകൾ. എക്സാം തീയതി വരെ വാലിഡിറ്റി ഉള്ള ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓഫർ പ്രൈസ് ആയ വെറും 4000 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ഉറപ്പിക്കൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.